സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ജില്ലാതല വനസൗഹൃദ സദസ് കരുളായിൽ വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ വണ്ടൂർ ഏർനാട് മണ്ഡലങ്ങളിലായി വനംവകുപ്പ് 12.35 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. നിർബന്ധമായ ഡ്യൂട്ടിയായി അത് കണക്കിലെടുക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ വരുമ്പോഴേ ജനങ്ങളെ ഒഴിച്ചു വരുത്തി ചർച്ച നടത്തുന്നതുകൊണ്ട് എം.എൽ.എ. സൂചിപ്പിച്ചതുപോലെ അതൊരു വൃതാവ്യായാമമായി പോവുകയില്ലേ എന്ന സംശയം ഉയർന്നു വരാൻ ഒരു കാരണാവശാലം ഇടവരും. ഇതായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഇതിലൂടെ കിട്ടിയ അപേക്ഷകളിൽ ഈ സർക്കാർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. കൃഷിനാശം സംബന്ധിച്ചവരുടെ നഷ്ടപരിഹാരം 31 പേരുടെ പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് 26.7 ലക്ഷം രൂപ ചെലവിട്ടുണ്ട്. മനാവൃത്തിയിലുള്ള സ്വകാര്യ സ്ഥലങ്ങൾക്കുള്ള എൻഒസി 7 എണ്ണത്തിന് ഇന്ന് നൽകുന്നുണ്ട്. നഗരാധിഷ്ഠിത വ്യവസായ യൂണിറ്റുകൾക്കുള്ള ലൈസൻസ് 6 എണ്ണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്കൂളുകൾക്കും വനസൗഹൃദ സദസ്സിനും ഇവിടെ ഇതുവരെ കിട്ടിയത് 53 അപേക്ഷകളാണ്. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കും ഉൾപ്പെടെ നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി 49 കിലോമീറ്റർ ദൂരം വരുന്ന ഫെൻസിംഗ് കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. മലയോര മേഖലകൾ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരെ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഫർ സോൺ വിഷയം ഉയർന്നു വന്നത് 2022 ജൂൺ 3 സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ടാണ്. വന്യജീവി സങ്കേതം, ദേശീയ ഉദ്യാനം എന്നിവയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ബഫർ സോൺ നിർണയിക്കപ്പെട്ടത്. ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റാനാണ് ചിലർ ശ്രമിച്ചത്. ബഫർ സോൺ വിഷയത്തിൽ ക്രിയാത്മകമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഒരു കുടുംബത്തെയും ഇറക്കിവിടാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. കേരള സർക്കാർ സുപ്രീംകോടതിയിൽ പ്രത്യേക പുനർപരിശോധന ഹർജിയും നൽകിയിട്ടുണ്ട്. ചില വ്യക്തികളും സംഘടനകളും സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സംശയമുണ്ട്. അരിക്കൊമ്പൻ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച ജനപക്ഷ നിലപാടിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിലാണെന്ന് സംശയിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വനസൗഹൃദ സദസ്സിൽ 70 അപേക്ഷകളാണ് ലഭിച്ചത്. അപേക്ഷകളിൽ പലതിനും തീർപ്പാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം 15 ദിവസത്തിനകം തീർപ്പാക്കാമെന്നും മന്ത്രി പറഞ്ഞു. പി.വി. അൻവർ എം.എൽ.എ. അധ്യക്ഷനായി. കായികമന്ത്രി വി. അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. വനം പ്രിൻസിപ്പൽ സി.സി.സി.എഫ്. ഇ. പ്രദീപ് കുമാർ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ. വിജയാനന്ദ്, എ.ഡി.എം. മെഹറലി, സി.പി.എം. ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസ്, നിലമ്പൂർ നഗരസഭ അധ്യക്ഷൻ മാട്ടുമൽ സലീം, എൻ.സി.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ആലിസ് മാത്യു, പി.വി. അജ്മൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം.എ. വിറ്റാജ്, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണി, കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് കെ.പി. പീറ്റർ, കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ്, എൽ.ജെ.ഡി. ജില്ലാ പ്രസിഡന്റ് സബാ പുൽപ്പറ്റ, ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് ഷബാബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.